സന്ധു, എന്റെ ഫോണില് കുറച്ച് സ്റ്റിൽസ് എടുക്കാമോ? ഇത് കിടിലം ഫോണാണല്ലോ. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, മാധവൻ അങ്കിൾ. അദ്ദേഹത്തിന്റെ മകനാ. സന്ധുന് ദുബായിൽ എന്തായിരുന്നു ജോലി? അതൊന്നും പറയണ്ട. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിൽ ചെറിയൊരു ജോലി. 6 മാസം ഉണ്ടായിരുന്നു. അവിടെ റിസഷൻ വന്നപ്പോൾ ജോലി പോയി. തിരിച്ചു പോണം. ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ PSC ടെസ്റ്റ് എഴുതുന്നുണ്ട്. ഒന്നുകിൽ ദുബായ് അല്ലെങ്കിൽ PSC, ഈ രണ്ട് ചോയ്സേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. നോട്ട് ഇരട്ടിപ്പ്, ഹവാല ഏജൻസി, കൊട്ടേഷൻ, റിയൽ എസ്റ്റേറ്റ്. പിന്നെ സന്ധു, തമാശകള. ഞാൻ പറഞ്ഞത് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ജോലിയുടെ കാര്യം. അത് പറയാൻ എളുപ്പമാ, കിട്ടണ്ടേ? നമ്മുടെ ടാലൻസ്, ഇൻട്രസ്റ്റ്, അതൊക്കെ എന്തിലാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനു പറ്റിയൊരു ജോലി കണ്ടെത്തണം. അതിനൊക്കെ കുടുംബത്തിൽ പണം വേണ്ടേ? നമുക്കൊന്നും പറഞ്ഞിട്ടുള്ള ജോലിയല്ല അത്. ഇപ്പൊ തന്നെ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷെ കളിച്ചടക്കാൻ സമയമില്ല. അച്ഛനെങ്കിലും റെസ്റ്റ് കൊടുക്കണ്ടേ? പെട്ടെന്ന് നോക്കിയിട്ട് എനിക്ക് ഗൾഫ് മാത്രം ഒരു വഴിയായി തോന്നുള്ളൂ. തന്റെ ടാലന്റ് കണ്ടിട്ട് പറഞ്ഞതാ. യെസ് നീതു, ഹാ പറ, ഐ ലവ് യു. ആ, ഇപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലത്താ നിൽക്കുന്നേ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ശരി, ഓക്കെ. സന്ധു, സന്ധു, സന്ധുവിനിപ്പം ഐ ലവ് യു എന്നൊന്ന് പറയാമോ? അത് ഞാനടയിപ്പല്ല. അയ്യടാ, ബോംബെയിലെ ഓഫീസിൽ നിന്ന് വന്ന കോളാ. അവർക്ക് ഒരു സൗണ്ട് കൂടി വേണമെന്ന്. ഒരു ഫിലിമിന് വേണ്ടിയാ. ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? മോഹൻലാൽ മീനുക്കുട്ടി ഐ ലവ് യു എന്ന് പറയുന്നില്ലേ? അതുപോലെ പറ്റിയില്ലെങ്കിലും കുറച്ചുകൂടി ഫീൽ ചെയ്ത്. ഞാൻ ആരോടും ഐ ലവ് യു എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാ പ്രശ്നം. അതിന് നട്ടെല്ല് വേണം. മര്യാദക്ക് നീ ഇപ്പൊ പറയുന്നുണ്ടോ? അത് ശരി, ഭീഷണിപ്പെടുത്തിയാണോ ഐ ലവ് യു പറയിപ്പിക്കുന്നത്? അതൊന്നും ശരിയാവില്ല. ഓ, നിന്റെ ഒരു കാര്യം പിടി. ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ച് ഒരൊറ്റ വിളി നിനക്ക് എന്നെക്കാളും നന്നായിട്ട് പറയാൻ പറ്റും. പറയണോ? SMS അയച്ചാ പോരെ. ഓ സന്ധു, നീ ഒന്ന് സീരിയസ് ആകു പ്ലീസ്. ദേ ഇവിടെ കയറി എന്ന് പറയും. അപ്പൊ ഫീൽ വരുമായിരിക്കും അല്ലേ? പറ.
ഉണ്ട്. ഒരു ടേക്ക് എടുക്കട്ടെ. ഹായ് മിഥുൻ. Hey, what is that? എന്ത് എന്താ കേൾക്കുന്നത്? നീ തിയേറ്ററിലാ? അല്ല, ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുക ഒരു ഫിലിമിന് വേണ്ടി. ഫിലിമിന്? ഇതൊക്കെ കേട്ട ആൾക്കാർ കൂവില്ലേ? കൂവുന്നൊരു കൂവട്ടെ. ആരായി വിളിച്ച് കൂവുന്നെ? സന്തുവാ. സന്തുവോ? സോറി, എന്റെ കൂടെ വന്നില്ലേ സന്ദീപ് നാൾ? ഓ, ആ ഡ്രൈവറോ? വേറെ ആരെയും കിട്ടിയില്ലേ? ഹീ സ്മാർട്ട്. നല്ല ഫീൽ ഇല്ലേ കേൾക്കാൻ? ഓ, എനിക്കൊന്നും തോന്നിയില്ല. ഓക്കെ മിഥുൻ, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. എന്റെ മൊബൈൽ താഴെ പോയി. ഞാൻ നോക്കട്ടെ. വേണ്ട, അങ്ങോട്ട് പോണ്ട. സൂക്ഷിക്കണേ, ഗൾഫിൽ നിന്നുണ്ടാക്കിയ ഏക സമ്പാദ്യ. ഇവിടെ തന്നെയാണോ വീണത്? ആ അതെ. സൂക്ഷിച്ച്. ഏയ്, ഇറങ്ങണ്ട ഇറങ്ങണ്ട. എങ്ങോട്ട് വരണ്ട? വലുതും പറ്റിയ വെള്ളത്തിന് ഭയങ്കര തണുപ്പ്. കുഴപ്പമില്ല, ഞാൻ പേടിച്ചു പോയി. ഫോൺ പോയെങ്കിൽ പോട്ടെ, നീ വാ. അത് ഇവിടെ തന്നെ കിടപ്പുണ്ടാവും, ഒന്നും പോവില്ല. സാരല്ലടാ, പോട്ടെ. ഞാനേ ഒന്നും കൂടെ പോവണ്ട. മേനോൻ സാറിനെ വിളിച്ചു പറ, ഇല്ലെങ്കിൽ അവര് പേടിക്കും. പക്ഷേ അപ്പൂപ്പന്റെ നമ്പർ. ഓ, ഓക്കെ ഓക്കെ, ഞാൻ അച്ഛനെ വിളിച്ചു പറയാം. ഹലോ അച്ഛാ, ഞാനാ സന്തു. അതെ, നീതുവിൻ്റെ ഫോൺ വെള്ളത്തിൽ പോയി. മേനോൻ സാറിൻ്റെ നമ്പറൊന്ന് അയച്ചു തരുമോ? വിളിച്ച് പറയാനാ? ആ, എസ് എം എസ് ചെയ്താൽ മതി. ഷോ, അതറിയില്ലേ. എന്നാ അങ്ങനെയാണെങ്കിൽ നന്ദനയ്ക്ക് കൊടുക്കൂ. ഷോ, എന്നാ അമ്മയ്ക്ക് കൊടുക്കൂ. ആ, അറിയാം, അമ്മയ്ക്ക് അറിയാം. ആവശ്യമുള്ളൊരു കാര്യം പറഞ്ഞ എന്നാ ഒന്നും അറിയില്ലേ. ഞാനങ്ങ് വരട്ടെ. ആ ആ ശരി. നല്ല മോൻ. ചെലപ്പോ ഞാൻ അച്ഛനും അച്ഛൻ മോനുമാ, ഞങ്ങള് ഫ്രണ്ട്സാ. എന്റെ ഡാഡി അങ്ങനെയാ, വെരി അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ മമ്മി നോ രക്ഷ. എനിക്ക് ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആദ്യമൊന്നും മമ്മി സമ്മതിച്ചില്ല. പെൺകുട്ടികൾ ഈ ഫീൽഡിൽ വന്നാ ചീത്തായി പോകുന്ന മമ്മിയുടെ വിചാരം. നമ്പർ കിട്ടി, മേനോൻ സാറിനെ വിളിച്ചു പറഞ്ഞു.